minus and cofactors. In the class, we have minus and cofactors. What do I do? One minus and cofactors. One determinant is complete. Complete or determinant is complete. அது செய்து காணிக்கிறது പിന്നെ கொஞ்சம் எக்சர்சைஸ் தரணும் நீங்க அதை செய்யணும் அதோட இந்த கிளாஸ் அவசானிக்கும் இது கொஞ்சம் സമയം எடுக்கும் பெட்டன்னு செய்ய பெட்டன்னு கிருத்தியமாயிட்டு கഞ്ഞി கிளாஸ்ல என்ன செய்யணும் அப்ப एक्सप्लेन செய்து அதുകൊണ്ട് இன்னத்த கிளாஸ்ல நாம ஆகே செய்ய போறது ഒന്ന് செய்து காணிக்கானதுல ആദ്യം ஒரு 2/2 പിന്നെ ஒரு 3/3 இந்த ரெண்டு எண்ணம் மட்டும் 2/2 വളരെ ஈஸியാണ് നമുക്ക് അറിയാം ഫൈൻഡ് ദി മൈനർ ആൻഡ് cofactors of a 3/2 determinant idana question 2 3 minus 4 minus 7 idana question idinde minor kaanana cofactor kaanana aadi na minus ivide oronendu thirunnu first row ile first element minor of 2 aanu idu eduthunnathu minor of 2 is equal to 2 inde minor endha 2 la row um column olivaagiya kittunnathu minus 7 minor of 3 is equal to minor of 3 that is first row ile first element aanu minor of 2 minor of 3 enna first row ile second element m 1 2 ee idinu nam kariyanu vicharikkunu adu arayilengil nethathe pole minor of 3 ennu thanne ezhudanam minor of 3 is equal to minus 4 adu ingeya nokka 3 la row um column olivaakiya pinne kittunnathu endha nokka 3 la row um column olivaakiya minor of 2 minor of 3 the minor of minus 4 minor of minus 7 3 namukku ezhuthan pattum ini nammude cofactors aanu edukkunnathu cofactors there ideal cofactors edukkana appo c11 ennaanu cofactors edukka c11 is equal to ibade yan shraddhikka minus 7 pakshe yan ibade oru vacant place ittittund cofactor aakkan vendittu adu pole c12 cofactor ennaadukondaanu c12 ennu vachal cofactor of 3 ennaanu idin artham kani class il eduthathu kondu 2/2 aayathukondaanu yan speed povunnathu 3/3 namukku cheyanam adhu kore samayam edukkum appo c12 endaanu C12 आदि या माइनस फोर तेनालीरू त्री रोयू को माइनस फोर इवे या ब्राट फाक्टर आकट अइनर तेफाक्टर नाम सी टू वण C21 ले सेकंड रो ले फर्स्ट एलिमेंट है देन जो -4 ന്റെ മൈനർ എന്താണ് മൈനർ നമ്മൾ ഇവിടെ എഴുതിയ 3 തന്നെയാണ് അതായത് 3 ന്റെ റോയും കോഡ് ഒഴിവാക്കുക അപ്പോൾ 3 തന്നെയാണ് അതേപോലെ -7 ന്റെ C22 എന്നാൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റ് ഞാൻ കോഫാക്ടർ ഓഫ് എന്ന് എഴുതിയില്ല ഡൗട്ട് ഉള്ളവർക്ക് മുകളിൽ നോക്കാം അതുകൊണ്ട് അത് മൈക്കാതെ അവിടെ വെച്ചതാണ് C21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റിന്റെ सेकंड सेकंड एलिमेंट कोफैक्टर 2 कुछ फास्ट आईटे क्लास रिपीट पक्षे क्लासोड़ी माइनर कोफैक्टर क्लियर आवे ओके अगर सी टू टू
ഇവിടെ എഴുതിയിട്ടുണ്ട് എം ടു ടു തന്നെയാണ് സി ടു ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാനൊരു സൈൻ ഇടാൻ പോവാ, അപ്പൊ ഞാനത് കോഫാക്ടർ ആവുന്നു. അപ്പൊ കോഫാക്ടർ ആയിട്ടില്ല, അപ്പൊ ഇത് കോഫാക്ടർ ആയിട്ടില്ല. ശ്രദ്ധിക്കാം, ഈ സൈൻ എടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സി വൺ വണ്ണിന് ആദ്യത്തെ എലമെന്റിന് ഇവിടെ പ്ലസ്, അങ്ങനെ ഞാൻ പറഞ്ഞത്. ഇതിന് ഈ പൊസിഷനിൽ ഒരു സൈൻ ഉണ്ട് എന്നാ പറഞ്ഞത്. അടുത്തത് മൈനസ്, പിന്നെ ഉണ്ടെങ്കിൽ പ്ലസ് മൈനസ്, അങ്ങനെയിട്ട് പോകുന്നത്. ഞാൻ ഈ ഓർഡറിൽ എഴുതുമ്പോഴാണ് ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ എലമെന്റ്. ഇവിടെ അതുപോലെ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്, നമുക്ക് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്, ഇതൊരിക്കലും ഒരുമിച്ച് അടുത്ത് വരരുത്. അപ്പൊ മൂന്ന് എലമെന്റ് ഉണ്ടെങ്കിൽ ഇവിടേക്ക് കൂടി എനിക്ക് എഴുതാം. അപ്പൊ ശ്രദ്ധിക്കാം, ഇപ്പൊ ഞാൻ എഴുതിയ കോഫാക്ടേഴ്സ് എല്ലാ എലമെന്റിന്റെയും കോഫാക്ടേഴ്സ്, ഇത് എലമെന്റ് അതിൻ്റെതാണ്, ഇത് ടുവിന്റെ കോഫാക്ടേഴ്സ് ആണ്, ഇത് ത്രീയുടേതാണ്, ഇത് മൈനസ് ഫോറിന്റെ കോഫാക്ടർ ആണ്, ഇത് മൈനസ് സെവന്റെ കോഫാക്ടർ ആണ്. അപ്പൊ ഈ കോഫാക്ടേഴ്സ് ഇപ്പൊ എന്താണ്, ഇവിടെ എന്താ ആൻസർ കിട്ടുന്നത്? ഈ ആൻസർ ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ഇതാണ് ആൻസർ. ഇത് മൈനസ് സെവൻ, ഇതാണ് ആൻസർ. ഇവിടെയോ മൈനസ് ത്രീ, ഇവിടെയോ മൈനസ് മൈനസ് ഫോർ എന്തായി പ്ലസ് ഫോർ ആയി, ഇവിടെ പ്ലസ് ടു തന്നെ. അപ്പൊ ഈ ബ്ലാക്ക് ബോർഡ് എഴുതിയ ഇതാണ് കോഫാക്ടർ. ഇനി കോഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണ്. കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ വരുന്നത് നോക്കുക. ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടുമല്ലോ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞ ഒരു ടേം കാണാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു. ഇത് നമുക്ക് ആവശ്യമുണ്ട്. കോഫാക്ടർ ഉപയോഗിച്ച് ഒരു മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ മൈനസ് സെവൻ ഫോർ മൈനസ് ത്രീ ടു, ആ മെട്രിക്സ് ഇതായിരിക്കുമല്ലോ. മെട്രിക്സ് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പൊ കോഫാക്ടർ ഉപയോഗിച്ച് കോഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മെട്രിക്സ് ആണ്. ഇതിന് കോഫാക്ടർ മെട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അഡ്ജോയിന്റും ഇൻവേഴ്സും ഒക്കെ കാണാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ടേം ഞാൻ ഇപ്പൊ ഇവിടെ എഴുതിയത്. ഇനി ഒരു ത്രീ, ഇത് പുതിയ ടേമാണ് ഇന്ന് പഠിച്ചതാണ്. കോഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കുന്നു. അപ്പൊ വന്ന മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ടുവിന്റെ സ്ഥാനത്ത് മൈനസ് സെവൻ ആ വന്നത്, ത്രീയുടെ സ്ഥാനത്ത് ഫോർ ആണ് വന്നത്, മൈനസ് ഫോറിന്റെ സ്ഥാനത്ത് അതിന്റെ കോഫാക്ടർ ആ വന്നത്, മൈനസ് സെവന്റെ സ്ഥാനത്ത് അതിന്റെ കോഫാക്ടർ ആണ് വന്നത് ടു. ഇതാണ് കൃത്യമായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ടും ഒരു ത്രീ ബൈ ത്രീ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് 3/3 ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് 9 എലമെന്റിന്റെയും കോഫാക്ടർ കാണുകയും കോഫാക്ടർ കാണാനാണ് പോകുന്നത്. 9 എലമെന്റിന്റെയും കോഫാക്ടർ. അതുകൊണ്ട് ആദ്യം ഞാൻ മൈനേഴ്സ് കാണാതെ തന്നെ കോഫാക്ടർ എഴുതാണ്. കാരണം മൈനേഴ്സ് എഴുതുന്നുള്ളൂ, മൈനേഴ്സ് കൂടി കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 18 തവണ എഴുതേണ്ടി വരും. 9 എലമെന്റിന്റെ എഴുതുമ്പോൾ കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ടാണ് ഞാൻ കോഫാക്ടർ മാത്രം കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാം. 2 1 - 1 0 1 3 - 2 0 2, ഇതാണ് നമ്മള് ഈ ഡിറ്റർമിനന്റിനെയാണ് ഞാൻ കോഫാക്ടേഴ്സ് കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ ദ കോഫാക്ടേഴ്സ് ഓഫ് ഓൾ എലമെന്റ്സ്. അപ്പൊ ഈ കോഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്ന ഡിറ്റർമിനന്റ് ആണിത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടാവുക നിങ്ങൾ പറയാം. C1 1 C1 2 C1 3 C2 1 C2 2 C2 3 C3 1 C3 2 C3 3. 9 കാണാൻ പോവാണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞാൻ കുറച്ചെണ്ണം പറഞ്ഞിട്ട് ബാക്കി നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഒന്ന് ഞാൻ ഫുള്ളാക്കി ഡിറ്റർമിനന്റ് കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെയാണ്. ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ ഒരു മെട്രിക്സ്, കോഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ടുവിന്റെ കോഫാക്ടർ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അത് ഞാൻ C11 എന്ന് എഴുതുന്നു. C11 എന്താണ്? C11 എന്നാൽ ടു ഉള്ള റോയും കോളവും ഒഴിവാക്കിയിട്ടുള്ളത്. അത് മാത്രം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും, ബാക്കിയൊക്കെ ഞാൻ എഴുതിയില്ല. അത് ഒഴിവാക്കിയിട്ടുള്ളത് ഡിറ്റർമിനന്റ് ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. കുറച്ച് വിട്ടിട്ടാണ് എഴുതുന്നത് C11. ഇത് 1 3 0 2 ആണ്. ഇവിടെ ഒരു സൈനും കൂടി കൊടുക്കണം, എന്നാലേ അത് ക്ലിയർ ആവും. ഓക്കെ, അല്ലെങ്കിൽ അത് M11 സൈൻ കൊടുക്കുന്നതിനോട് കൂടാണ് ഇത് ഡിറ്റർമിനന്റ് ആവുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതും. ഇനി C11 ആണ് ഇവിടെ എഴുതിയത്. ഇവിടെ C12 എഴുതുന്നു, C13 എഴുതുന്നു. C11 C12 C13 C11 വാല്യൂ. ഇനി C12 എന്താണ്? C12 is equal to ബ്രാക്കറ്റിൽ ഞാൻ അവിടെ സൈൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇടുകയാണ്. C12 എന്നാൽ ഒന്നാമത്തെ റോ, ഈ വണ്ണിന്റെ റോയും കോളും ഒഴിവാക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സംഭവം
വണ്ണുള്ള റോയും ഒഴിവാക്കണം കോളും ഒഴിവാക്കണം അപ്പോൾ ബാക്കി വരുന്നത് എന്താണെന്ന് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്ക് 0 3 minus 2 2 0 3 minus 2 2 ഇനി C13 എന്താണ് C13 എന്താ -1 റോയും കോളും ഒഴിവാക്കുക അതിനൊരു ബ്രാക്കറ്റും കൊടുക്കണം അപ്പോഴേ സോറി C13 ഒരു ബ്രാക്കറ്റിൽ അതിൻ്റെ സൈനും കൂടെ കൊടുക്കുമ്പോഴേ C13 ആകും -1 റോയും കോളും ഒഴിവാക്കുക -1 റോയും കോളും ഒഴിവാക്കുക അപ്പൊ എന്താ കിട്ടുക -1 റോയും കോളും ഒഴിവാക്കുമ്പോൾ 0 1 minus 2 0 0 1 minus 2 0 ശ്രദ്ധിക്കാം ഇനി ഞാൻ ഓരോന്നും ഇവിടെ എഴുതാൻ പോവാം C11 ഇസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ ഇവിടെ എഴുതാൻ പോവാം ഇസ് ഈക്വൽ ടു 1 into 2 ഇതെല്ലാവർക്കും അറിയാലോ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ 2 minus 0 into 3 1 into 2 minus 3 into 0 ഞാൻ വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ ബ്രാക്കറ്റ് ഇവിടെ ഇടുന്നു ആ ബ്രാക്കറ്റ് തന്നെയാണ് കാരണം മൈനർ ഞാൻ ലാസ്റ്റ് ആണ് പെർഫെക്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് 1 into 2 എത്രയാ 2 minus 0 3 into 0 0 അല്ലേ അപ്പൊ 2 ആണ് ഓക്കെ അതേപോലെ C12 എന്താ 0 into 2 0 -3 into -2 3 into -2 -6 അപ്പൊ -6 ഇവിടെ എന്താവും 6 ആവും പ്ലസ് 6 ആവും ഇനി അതേപോലെ C13 ചെയ്താൽ 0 into 0 0 -1 into -2 -2 ആവും -2 ആണ് -2 ആണ് -2 എന്താവും 2 ആവും അപ്പൊ C13 എന്താണ് 2 ഇത് ഓരോന്ന് ഞാനിപ്പോ ഇവിടെ എഴുതി കഴിഞ്ഞു ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ കൊടുക്കുമ്പോഴേക്കാണ് ഇതെന്താവുന്നത് കോഫാക്ടർ ആവുന്നത് അപ്പൊ കോഫാക്ടർ ആവണമെങ്കിൽ ആദ്യത്തെ എന്താ സൈൻ എന്ന് നിങ്ങൾക്കറിയാം സൈൻ എന്താണ് പ്ലസ് ആദ്യത്തെ പ്ലസ് ആണ് സൈന് ഫസ്റ്റ് വൺ സൈൻ ഈസ് പ്ലസ് ഇത് പ്ലസ് ആണ് ഇതിന് മൈനസ് ആണ് ഇതിന് പ്ലസ് ആണ് എന്ന് വെച്ചാൽ ഇതിന് ആൻസറിനെ ബാധിക്കും ഇത് +2 ആണ് ഇത് -6 ആണ് ഇത് +2 ആണ് എന്ന് വെച്ചാൽ മൈനർ എഴുതിയതിനു ശേഷം ലാസ്റ്റ് ആണ് ഞാൻ +(-+) എന്ന് ഇവിടുത്തെ സൈൻ എന്താണെന്ന് നോക്കുന്നതല്ല ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് വെച്ചു അവിടെ ഫില്ല് ചെയ്തു അപ്പൊ ഇത് കോഫാക്ടർ ആയി ഇപ്പൊ ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്യാം +(-+) ഞാൻ ഒരുമിച്ച് ലാസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് C21 കാണാലോ ഇപ്പൊ ക്ലിയർ ആണ് C21 കാണാം C22 കാണാം C23 കാണാം ഇത് മൂന്നും നിങ്ങൾ കാണാം ഇത് മൂന്നും കാണാം C21 കണ്ടാൽ എന്താ കിട്ടുക ഡിറ്റർമിനന്റ് ഞാൻ പെട്ടെന്ന് ചെയ്തു പോകും അത് നിങ്ങൾക്ക് സമയം എടുത്തിട്ട് ചെയ്യാം വളരെ പെട്ടെന്ന് ഞാൻ ചെയ്തു പോകും C21 എന്ന് പറഞ്ഞാൽ ഇതല്ലേ എലമെന്റ് 0 റോയും കോളും ഒഴിവാക്കുക ഇതാണ് റോ ഇതാണ് കോളം അങ്ങനെ ഒഴിവാക്കുമ്പോൾ 1 minus 1 0 2 എന്ന് കിട്ടും 1 minus 1 0 2 റെഡി ആണല്ലോ C22 എന്തായിരിക്കും C22 എന്താ ഈ വണ്ണുള്ള റോയും സെൻട്രൽ എലമെന്റിന്റെ അതാ സെൻട്രൽ എലമെന്റിന്റെ കാണുമ്പോൾ ഇതിലുള്ള റോയും കോളം ഒഴിവാക്കുക അപ്പൊ എന്താ കിട്ടുക 2 minus 1 minus 2 2 2 minus 1 minus 1 2 ഇനി C23 എന്തായിരിക്കും 23 എന്ന ഐയാണ് ഇതിന്റെ റോയും കോളം ഒഴിവാക്കുമ്പോൾ ഇതിന്റെ റോയിൽ കോളം ഇല്ല അപ്പൊ 2 1 minus 2 0 അതൊന്ന് നോക്കി ചെയ്യണമെന്നേ ഉള്ളൂ 2 1 minus 2 0 തെറ്റിട്ടുണ്ടോ ഈ വാല്യൂ എന്താണ് ഇവിടെ സൈൻ കൊടുക്കാനുണ്ട് സൈൻ കൊടുക്കുമ്പോഴേ അത് കോഫാക്ടർ ആവുന്നുണ്ടോ സൈൻ കൊടുക്കാനുണ്ട് സൈൻ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന സൈന് ഇവിടെ എന്താണ് 4 minus -1 into -1 4 minus +1 4 minus 1 3 ആണ് ഇവിടെ 3 ആണ് കിട്ടുക ഇവിടെ 3 ആണ് ഇവിടെ എന്താ കിട്ടുക 2 into 0 minus 1 into -2
1 into minus 2 minus 2 minus minus 2 എന്നാൽ plus 2 ആവും plus 2 അതുകൊണ്ട് ഞാൻ ഒരു സൈൻ ഇട്ടിട്ടില്ല ഇനിയാണ് സൈൻ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുന്നത് ഇത് plus minus plus അതേ രീതിയിലാണ് ഇങ്ങോട്ടും വരിക plus ലാണ് തുടങ്ങിയത് plus minus അപ്പോൾ ഇവിടെ minus ഉണ്ടാവുക plus minus ഇത് രണ്ടും ഒരേ സംഭവമാണ് plus minus ഇനി അടുത്തത് ഇവിടെ plus ഇടണം അപ്പോൾ ഇവിടെ minus ആണോ ഇവിടെ എന്താണ് ഇവിടെ minus ഇവിടെ plus ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോണായിട്ട് ഒരുപോലെ വരും അല്ലാതെ ഒരുപോലെ വരില്ല പ്ലസ് മൈനസ് പ്ലസ് ഒന്നാമത്തേത് ഇതിന് സൈൻ ഇട്ടു രണ്ടാമത്തേതിന് ഈ സൈനും കൺഫ്യൂഷൻ ആകുന്നത് രണ്ടും ഒരേ സംഭവത്തിന്റെ സൈനാണ് സി ടു വണ്ണിന്റെ സൈൻ അവിടെ ഇവിടെ ഒരേ സംഭവം ഇട്ടേ ഉള്ളൂ അപ്പൊ പ്ലസ് ഇട്ടു ഇവിടെ മൈനസ് ഇടണം ഇനി ഇവിടെ വളരെ ഈസിയാണ് വളരെ നിർബന്ധമാണ് അവിടെ പ്ലസ് ഇടണം എന്നുള്ളത് സൈന് ഞാൻ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നു ഇവിടെ മൈനസ് ഇട്ടു ഇത് പ്ലസ് ആയതുകൊണ്ടാണ് ഇത് മൈനസ് അതായത് ഇത് മൈനസ് ആണോ ഇത് എന്തിട്ടണം പ്ലസ് ഇടണം ഇനി അങ്ങോട്ട് പോകുമ്പോ മൈനസ് ഇങ്ങനെ ഇപ്പൊ നോക്ക പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അങ്ങോട്ട് പോകണം അതില്ല അതേപോലെ പ്ലസ് മൈനസ് പ്ലസ് എന്നാണ് ഇനി ഞാൻ സി ടു വൺ ആയിട്ട് നോക്കുമ്പോൾ പ്ലസ് എന്നാണ് ഓക്കെ ഇത് റെഡിയായി ഇനി അതേപോലെ എനിക്ക് സി ത്രീ വണ്ണും ത്രീ ടുവും ത്രീ ത്രീ എഴുതാലോ കോ ഫാക്ടർ ഓഫ് ത്രീ വൺ കോ ഫാക്ടർ ഓഫ് ത്രീ വൺ എന്നാൽ ഇവിടെ ഒരു ഡിറ്റർമിനന്റ് കംപ്ലീറ്റ് ചെയ്യാം നോക്കാം ആ ഡിറ്റർമിനന്റ് എന്താ ഉണ്ടാവുക നോക്കാം തേർഡ് റോയിലെ ഈ എലമെന്റ്സുകളെ ബാക്കിയിട്ട് തേർഡ് റോയിലെ എലമെന്റ്സിനെ ബാക്കിയിട്ട് തേർഡ് റോയിലെ മൈനസ് ടുവിന്റെ റോയും കോളും ഒഴിവാക്കിയിട്ട് വൺ മൈനസ് വൺ വൺ ത്രീ ആണ് വൺ മൈനസ് വൺ വൺ മൈനസ് വൺ വൺ ത്രീ വൺ ത്രീ ഇതാണ് അതേപോലെ സി ത്രീ ടു എന്താണ് സി ത്രീ ടു റെഡ്രോണ്ടാണ് നേരത്തെ അതുകൊണ്ട് വലിയ റെഡ്രോണ്ട് ഇതെന്ന് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സി ത്രീ ടു എന്താണ് സി ത്രീ ടു എന്താണ് സി ത്രീ ടു എന്താണ് വേഗം പറയും സി ത്രീ ടു എന്താ സീറോ ഉള്ള റോയും കോളം ഒഴിവാക്കണം ഈ സീറോ ആണ് അപ്പൊ സീറോ ഉള്ള റോ ഇത് ഒഴിവാക്കി കോളം ഇത് ഒഴിവാക്കി അപ്പൊ ടു മൈനസ് വൺ സീറോ ത്രീ എന്ന് കിട്ടും ടു മൈനസ് വൺ സീറോ ത്രീ എന്ന് കിട്ടും അതേപോലെ സി ത്രീ ത്രീ എന്താണ് ടു ഉള്ള റോയും കോളം ഒഴിവാക്കുക അപ്പൊ ടു വൺ സീറോ വൺ ടു വൺ സീറോ വൺ ഇതാണ് സി ത്രീ ത്രീ സി ത്രീ ത്രീ അടക്കാം നമ്മൾ ബ്രാക്കറ്റിൽ അതിന്റെ സൈന് കൊടുക്കണം അപ്പൊ ഇതിന്റെ സൈൻ എന്താ കൊടുക്കുക നിങ്ങൾ പറയും പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് കൊടുത്തു പ്ലസ് മൈനസ് ഇവിടെ എന്താ വരേണ്ടത് സ്വാഭാവികമായിട്ടും പ്ലസ് ആണ് പ്ലസ് മൈനസ് പ്ലസ് അപ്പൊ ഇവിടെ പ്ലസ് വന്നാൽ അടുത്തത് മൈനസ് പിന്നത്തത് പ്ലസ് അതിന്റെ ആൻസർ നമുക്ക് അത് കൊടുക്കാം സി ത്രീ വൺ എന്താണെന്ന് നോക്കാം സി ത്രീ വൺ എന്നാൽ വൺ ഇൻറ്റു ത്രീ മൈനസ് മൈനസ് വൺ ഇൻറ്റു വൺ വൺ മൈനസ് വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് വൺ ഇൻറ്റു ത്രീ ത്രീ മൈനസ് മൈനസ് വൺ എന്നാൽ ത്രീ പ്ലസ് വൺ ആവും ഇത് ഫോർ ആവും പ്ലസ് ഫോർ പ്ലസ് ഫോർ ഇവിടെ ഇവിടെ എന്താവും ടു ഇൻറ്റു ത്രീ ത്രീ മൈനസ് സീറോ അപ്പൊ ത്രീ ആണ് ഇവിടെ ഉള്ളത് ഈ സൈനുകൾ കൊടുക്കുമ്പോൾ മൈനസ് ത്രീ ആയി ഈ സൈനാണ് കൊടുത്തത് ഇവിടെ ടു ആണുള്ളത് ടു കാരണം ടു ഇൻറ്റു വൺ ആണ് വൺ ഇൻറ്റു സീറോ എന്താ സീറോ അപ്പൊ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ ഈസ് വട്ട് ഈസ് ടു ഇൻറ്റു വൺ ടു ഇതിന് കറസ്പോണ്ടിങ് സൈൻ ഏതാ ഈ പ്ലസ് അല്ലേ പ്ലസ് ഇനി ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ സൈൻ ഇട്ടത് മൈനസ് ഇത് സൈൻ ഇട്ടില്ലെങ്കിൽ ഈ ബ്രാക്കറ്റിലെ സൈൻ ഇല്ലെങ്കിൽ ഇത് മൈനസ് ആണ് നോ ഡൗട്ട് അപ്പൊ മൈനസ് കോ ഫാക്ടർ ആക്കിയപ്പോ വന്ന മാറ്റം ടു പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെയാണ് വന്നത് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ സെൻട്രലിലെ ഒരു ഭാഗം ഞാനിപ്പോ ഒന്ന് കടമെടുക്കുകയാണ് ഇത് മായ്ക്കുന്നതിന് പകരം അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം ഈ ഭാഗം ശ്രദ്ധിക്കാം ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മെട്രിക്സ് ആണ് ഈ മെട്രിക്സ് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ മെട്രിക്സ് ആണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സ് ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ആ മെട്രിക്സ് ഇതല്ലേ എന്നൊന്ന് നോക്ക്
determinant is chapter. Cofactor matrix is here. This round is only for the round. Here. Here. -6 the ore element team corresponding cofactors ana avadu -1 inde cofactor ana ezhan povunu 2 plus 2 ana adu plus aagukondu adu pole -2 3 ivada -2 ini adutha element enda plus 4 plus la thonna 4 ittilla -3 pinne plus 2 डायरेक्ट या नोट आ नोट वे क्लास।